സ്വർഗനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നവീൻ ബ്രദറും സയ്യിദ് ബ്രദറും പറഞ്ഞ ആ ചിതറിപ്പോയ അനുഭവം എന്റെ കുടുംബത്തിൽ അവിടെ നിന്നും കർത്താവ് റിസ്റ്റോർ ചെയ്ത അനുഭവം എന്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നതിന് മുൻപേ എന്തുകൊണ്ടാണ് എന്റെ കുടുംബം ചിതറിപ്പോയത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം AD എന്നും BC എന്നും രണ്ടായി തിരിയുന്ന പോലെ തന്നെ എന്റെ ജീവിതവും 2007 മുൻപും 2007 ശേഷവും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. കാര്യം 2007 വരെ എന്റെ കുടുംബം ഒരു നരകതുല്യമായി. നരകതുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ മദ്യപിക്കുമായിരുന്നു. താൻ ഏകദേശം 10-38 വർഷമായിട്ട് തന്റെ ചെറുപ്രായത്തിലെ തന്നെ താൻ ജോലി കൂലിപ്പണിക്ക് വേണ്ടി ഇറങ്ങി അങ്ങനെ മദ്യപാനം തുടങ്ങി ഏകദേശം 38 വർഷത്തോളം താൻ മദ്യപിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ ചാരായക്കട, അന്നൊക്കെ ചാരായക്കടകളിൽ പോലും പറ്റ്, ഷാപ്പുകളിൽ പറ്റ്, അങ്ങനെ മദ്യശാലകൾ മൊത്തം ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു. മാത്രമല്ല താൻ മദ്യത്തിന്റെ ലഹരി അങ്ങ് മൂർച്ഛിക്കുമ്പോൾ പലപ്പോഴും ഉടുത്തിരിക്കുന്ന വസ്ത്രം താൻ ഉടുതുണി പോലും ഉടുക്കാതെ പലപ്പോഴും ഞങ്ങളുടെ എന്റെ സ്വന്തം ദേശം കോട്ടയം ആർപ്പുക്കരയാണ്, മെഡിക്കൽ കോളേജിനടുത്താണ്, പല ജംഗ്ഷനുകളിലും ഉടുതുണി പോലും ഉടുക്കാതെ, ഞാനിതൊരു ആലങ്കാരികമായിട്ട് പറയുവല്ല, ലിറ്ററലി ഉടുതുണി പോലും ഉടുക്കാതെ പല ജംഗ്ഷനുകളിലും കിടന്നിട്ടുണ്ട്. പല നാട്ടുകാരും ഞങ്ങളോട് പറയും, വിനീത നിന്റെ അച്ഛൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. പല ദിവസങ്ങളിലും ഞാനും എന്റെ സഹോദരങ്ങളും അമ്മയൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷയിൽ അച്ഛനെ വീട്ടിലോട്ട് കൊണ്ട്, ഒരു ഫംഗ്ഷന് പോലും ഞങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരും ഞങ്ങളെ വിളിക്കാറില്ല. കാര്യം ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അവിടെ മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താൻ ഏറ്റവും മുൻപിൽ എന്റെ പിതാവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും അച്ഛനെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു പോലും പോയിട്ടുണ്ട്, അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സിമ്പതി എങ്കിലും നാട്ടുകാരിൽ നിന്ന് കിട്ടിയാനെ. ഇതിപ്പോ അച്ഛൻ ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള സമാധാനവും ലഭിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥ, നവീൻ ബ്രദറെ, അങ്ങനെ ഒരു കുടുംബം അത് അനുഭവിച്ചവർക്കേ അത് യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പലരും സാക്ഷ്യത്തിൽ പറയും. പക്ഷെ യഥാർത്ഥമായി എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞത്, കാര്യം എന്റെ അപ്പൻ മദ്യപിച്ചു കഴിഞ്ഞു വരുമ്പോ തനിക്ക് അമാനുഷികമായിട്ടുള്ള ശക്തി പോലെയാ. കാര്യം എന്റെ അമ്മ അച്ഛനായിട്ട് നോക്കുമ്പോ ഒരു സാധാരണ ഒരു വലിയ ആരോഗ്യം ഒന്നുമില്ല, പക്ഷെ അമ്മയെ ഉപദ്രവിക്കുന്ന ഉപദ്രവം, പലപ്പോഴും മുടിക്കുത്തിന് പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് വെച്ച് ഇടിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിനാളിൽ നിസ്സഹായതയോടെ ഞങ്ങൾ കണ്ടു നിന്നിട്ടുണ്ട്. ഞാനൊക്കെ കുഞ്ഞാ. അപ്പോ എന്റെ മൂത്ത ജ്യേഷ്ഠൻ ആ സമയത്ത് തനിക്ക് എങ്ങനെയാ അതിനെ പ്രതികരിക്കുന്നത്, കൈ കിട്ടിയ കരണാസം കൊണ്ട് അച്ഛന്റെ പുറത്ത് നിന്ന് ഇടിക്കുമായിരുന്നു. കാര്യം അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞങ്ങൾ അച്ഛനെ ഭയന്ന് തൊട്ടടുത്ത കപ്പക്കാലയിലും കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലത്തും മാവിന്റെ മുകളിലും ഒക്കെ കയറി ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രഷറിലൂടെ, ഈ പ്രശ്നങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ അമ്മയ്ക്ക് ഈ ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കുന്നു ചോദിച്ചാൽ, താൻ ഭയങ്കര മെന്റൽ ഡിപ്രഷനിലൂടെ പോകുന്നു. അച്ഛനോടുള്ള എതിർപ്പ് തിരിച്ച് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളായ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളാ, ഞങ്ങളെ പലപ്പോഴും അടുത്തുള്ള കിണറ്റിൽ ഇടാൻ പോകും. അപ്പോ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയാണ് പലപ്പോഴും അതിൽ നിന്ന് അമ്മയെ പിന്തിരിപ്പിക്കുന്നതും, അതുപോലെ തന്നെ തീക്കൊള്ളി എടുത്ത് അടുപ്പിൽ നിന്ന് എടുത്ത് കുത്താൻ വരും. കാര്യം താൻ അതുപോലെ മെന്റൽ പ്രഷറിലൂടെ പോയി. മാത്രമല്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ മദ്യപാനത്തിന്റെ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അതിന്റെ അച്ഛന്റെ ആ ഫാമിലിയില് ഒരു വലിയൊരു ശാപം, ശാപം മീൻസ് കാര്യം അവരുടെ സഹോദരൻ, അച്ഛന്റെ 2 സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. ഇവർക്കാർക്കും കുടുംബജീവിതമില്ല. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ, ഒരു 4-5 അല്ലെങ്കിൽ 6-7 വർഷങ്ങൾ കഴിയുമ്പോൾ വിവാഹ ജീവിതം വേർപെടുകയും, ഒരു കാരണമില്ല വിവാഹ ജീവിതം വേർപെടി അങ്ങനെ തകർന്ന കുടുംബജീവിതം. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തില് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ 3 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും. അതിന് ഡോക്ടർമാർക്ക് അതിനൊരു ഒരു 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 കാരണം പറയാനില്ല. അകാരണമായി കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ മരിച്ചു. അപ്പോ ഞങ്ങളുടെ ആർപ്പുക്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കോട്ടയത്തെ ദേശത്ത് ശാപത്തിന്റെ ഒരു അടയാളമായി 2007 വരെ എന്റെ ഭവനം നിന്നു. ഒരു ഒരു കോമാളിയെ കണ്ട പോലെയായിരുന്നു എന്റെ അച്ഛനെ നാട്ടുകാരെല്ലാം കണ്ട. കാര്യം മദ്യപിച്ച് മദ്യത്തിന്റെ ലഹരിയിൽ എന്റെ അച്ഛനും അച്ഛന്റെ ജ്യേഷ്ഠനും ഒക്കെ മദ്യപിച്ച് മദ്യത്തിന്റെ ലഹരി, നാട്ടുകാർ പറയും ഞങ്ങൾ 50 രൂപ തരാം, നിങ്ങൾ പച്ച മാംസം കഴിക്കാം, പച്ച ഇറച്ചി കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാൾക്ക് അവരെ നിന്ന് ആ മദ്യത്തിന്റെ ലഹരി കഴിക്കും, അതുപോലെ പച്ച മത്തി ഇങ്ങനെ കഴിക്കുക. കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കാണുമ്പോൾ കുടിയന്റെ മക്കളെന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊരു ഐഡന്റിറ്റി, എനിക്കും എന്റെ സഹോദരങ്ങൾക്കും ഉള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നവീൻ ബ്രദറെ കുടിയന്റെ മക്കൾ എന്നൊരു ഐഡന്റിറ്റി ആയിരുന്നു ഞാനും എന്റെ സഹോദരങ്ങളും അറിയപ്പെട്ടത്. ആ അവസ്ഥയിലായിരിക്കുമ്പോൾ അങ്ങനെ 2007 എത്തിക്കഴിഞ്ഞപ്പോൾ വിഷയം വളരെ മൂർച്ഛിച്ചു. കുറിച്ച് ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇന്ന് സജിൻ ബ്രദർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ
എന്റെ നാട്ടിൽ വന്ന് എന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ താൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വരുമ്പോ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ചോദിക്കണം ഇപ്പൊ ഞങ്ങൾ എവിടാ താമസിക്കുന്ന അറിയാവോ. കാര്യം അന്നത്തെ സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല, ആ സമയത്ത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. കാര്യം ഒരു വർഷത്തിൽ തന്നെ പല തവണ വാടക വീടുകൾ കയറി ഇറങ്ങും ഒരു വർഷത്തിൽ. കാര്യം വാടക കൊടുക്കാനില്ല ഒന്ന്, മാത്രമല്ല ഏത് സ്ഥലത്ത് ചെയ്യാനും അവിടെ ഒരു വലിയ വിഷയം സംഭവിക്കും, ഒരു പ്രശ്നം ഉണ്ടാകും. അങ്ങനെ സ്വന്തമായിട്ടുണ്ടായിരുന്ന വീട് കടം കയറി ബാങ്കിൽ ജപ്തി ഭയർന്ന് ഞങ്ങൾ വിറ്റ്, അതിൽ നിന്ന് പിന്നെ ആ വിറ്റ പൈസ കൊണ്ട് മദ്യപാനം തുടങ്ങി, ഉള്ള വീടെല്ലാം വിറ്റു. അങ്ങനെ ഏകദേശം ഒരു ഒരു വർഷത്തിൽ തന്നെ പല തവണ, അഞ്ചു ആറ് തവണയൊക്കെ വീടുകൾ ഇങ്ങനെ മാറുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ആർക്കും ഞങ്ങളെ സഹായിക്കാൻ പറ്റാത്ത, അതായത് ബഹുസമ്പന്നരായിട്ടുള്ള ബന്ധുക്കാർ ഞങ്ങൾക്കുണ്ട്, സ്വന്തക്കാരുണ്ട്, പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കത്തില്ല. കാര്യം നിന്റെ അപ്പം കുടിച്ചു കളഞ്ഞതായതെല്ലാം എന്ന് ഒരു അഭിപ്രായം പറഞ്ഞവര് ഞങ്ങളെ മാറ്റി വെച്ചത് ആ സമയത്താണ്. എൻ്റെ ഈ വിഷയം കൂടുന്ന സമയത്ത് എൻ്റെ അമ്മ അമ്മയും കൊണ്ട് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബാംഗ്ലൂരിലോട്ട് പോവാം. കാര്യം നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, കടക്കാർ വന്ന് വീട്ടിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, അപ്പൊ ഒരു സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട്, വേറെ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയും കൊണ്ട് എൻ്റെ ചേട്ടൻ ബാംഗ്ലൂരിലോട്ട് പോകുന്നു. ഇതിന് തൊട്ട് മുൻപേ ഒരു സംഭവം നടന്നു. അതായത് ഞങ്ങളുടെ ഞാനന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് കോട്ടയത്ത് MD സ്കൂളിൽ പ്ലസ് വണ്ണിന് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് താനിങ്ങനെ കുറെ പേരിങ്ങനെ ഒരു ട്രാക്ട് പോലെ സാധനം കൊടുക്കുക, ട്രാക്ട് തന്ന് എൻ്റെ കൂട്ടുകാരനിങ്ങനെ മീറ്റിങ്ങിന് ക്ഷണിക്കുന്നു. അങ്ങനെ ആ മീറ്റിങ്ങിനെ കോട്ടയം സ്വർഗീയവിരുന്നിന്റെ ഒരു 2007 നടക്കുന്ന ഒരു പരീക്ഷ ഒരുക്ക മീറ്റിങ്ങിന് ഞാൻ നാമ്പടത്തെ നമ്മുടെ ടെന്റിൽ ചെല്ലുക. ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനയാന്ന് ഓർത്തുകൊണ്ടല്ല ഞാൻ ചെല്ലുന്നത്, സ്വർഗീയ വിരുന്നിൽ വരണമെന്നവൻ പറഞ്ഞു. അപ്പൊ ഞാനന്ന് ശരിക്കും വിശ്വസിച്ചത് ഈ സ്വർഗീയ വിരുന്നെന്ന് പേര് കാണുമ്പോൾ ഉറപ്പായിട്ട് ഒരു വിരുന്നുണ്ടായിരുന്നു, അപ്പോ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നു, 11:30 മീറ്റിംഗ് തുടങ്ങി. അപ്പൊ കുറേ കുഞ്ഞുങ്ങള് അവര് ഭയങ്കരമായിട്ട് തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇനി ഹല്ലേലൂയ പറയാതിരുന്നാൽ ഭക്ഷണം കിട്ടാതിരിക്കുമെന്ന് ഓർത്ത് ഞാനും ഹല്ലേലൂയ പറയാൻ തുടങ്ങി, കൈയടിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ കൂട്ടുകാരനും ഭയങ്കര സന്തോഷം, കാര്യം ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു, പുതുതായിട്ട് വരുന്ന ഒരു കുട്ടി ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവനും സന്തോഷം. പക്ഷെ 1.5 എനിക്ക് ലിറ്ററലി വിരുന്നൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ ഒരു വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങള് ഈ നമ്മള് നമ്മളൊരു ഈ ലോകത്തിലൊരു വെള്ളമോ ആഹാരമോ കഴിച്ചാൽ നമുക്ക് വീണ്ടും വിശക്കും അല്ലെങ്കിൽ ദാഹിക്കും, പക്ഷെ സ്വർഗീയ വിരുന്ന് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ദാഹിക്കത്തില്ല. ശരിക്കും അന്ന് ഞാൻ വയറിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഏമ്പൊക്കം വിട്ട് ഞാൻ വീട്ടിൽ പോയാൽ ആ വഴിക്ക് അങ്ങ് പോയാണ് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. പക്ഷെ എന്റെ കർത്താവ് ഇന്ന് സ്വർഗീയ ഇന്നും കർത്താവിന്റെ ആ വിരുന്ന് ഞാൻ അനുഭവിക്കുക, സന്തോഷത്തിന്റെ വിരുന്ന്, സമാധാനത്തിന്റെ വിരുന്ന് ഞാൻ അനുഭവിക്കുക. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നു. നവംബർ വരെ ചിലര് പറയുള്ളൂ ഞങ്ങൾ 7 വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ 3 വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു, വിടുതലൊന്നും കണ്ടില്ല. ഞാൻ ആ മീറ്റിങ്ങിന് പോയി, എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു വിടുതലും കണ്ടില്ല. പക്ഷേ അന്ന് തൊട്ട് വിടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. അതിനുശേഷം എനിക്ക് എന്റെ വീട്ടില് പ്രശ്നങ്ങളെല്ലാം ഇച്ചിരി മൂർച്ഛിച്ചു പോവാ, ബദർ പറഞ്ഞതുപോലെ ചിന്നി ചെറിയ അവസ്ഥയിലേക്ക് വരുക. അമ്മയും കൊണ്ട് ചേട്ടൻ ബാംഗ്ലൂര് പോകുന്നു, കാര്യം നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നിവർത്തിയും ഇല്ലാതെ എന്നെ ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന കൂട്ടുകാരന്റെ വീട്ടില് ഒരു ബാഗിനകത്ത് കുറച്ച് തുണിയുമായിട്ട് ഒരു ഓട്ടോറിക്ഷയെ ഈ കോട്ടയത്ത് ഒരു വീട്ടിൽ കൊണ്ട് നിർത്തുക. അമ്മ അമ്മയ്ക്കൊരു നിവർത്തിയില്ല, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ +2 വിദ്യാഭ്യാസം ആ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോ എനിക്ക് സങ്കടം, ഞാൻ ഒരിക്കലും എന്റെ കുടുംബം ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, ഇങ്ങനെ ചെതറിപ്പോന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്ന് ഇതൊരിക്കലും ചേർത്തുമില്ലല്ലോ, അതാ എന്റെ സങ്കടം, ഇതൊരിക്കലും ചേരാനും പോകുന്നില്ല. ഇനി എന്നാ കാണാൻ പറ്റുന്നത്, എന്നാ ഇവരെ കാണാൻ പറ്റുന്നത് എന്ന് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ആ സമയത്ത് ആ സുഹൃത്തിനോടൊരു കാര്യം പറഞ്ഞു, വിനീതെ ഈ വിഷയങ്ങളെല്ലാം തീരാൻ നീ ഒരു കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ ഓർത്തു എന്തെങ്കിലും നേർച്ചകളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പൂജകളായിരിക്കും, കാര്യം യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ യേശുവിനെ ആ കാലഘട്ടങ്ങളിൽ വരെ വിചാരിച്ചിരുന്നത് യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ദൈവം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന മാത്രം കേൾക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പോ അവനോട് പറഞ്ഞു, ഇത് യേശുവിന്റെ നാമം നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പൊ ഞാൻ ആ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലാണ് നിൽക്കുന്നത്, അവിടെ നിന്നാ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യേശുവിന്റെ നാമം എന്റെ ജീവിതത്തിൽ ട്രൈ ചെയ്തു. നമ്മുടെ വലിയ അത്ഭുതം, അന്ന് തൊട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എന്റെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബത്തിലെ വിഷയങ്ങൾ കാരണം
പ്ലസ് വണ്ണിൽ ഞാനൊരു ഒരു ക്ലാസ്സിലെ മിരിഞ്ഞിരിപ്പം തന്നെ ടീച്ചർമാർ തന്നെ എം ഡി സ്കൂളിലെ ഭയങ്കര ശല്യക്കാരനായിരുന്നു. ഒരു ബിലോ ആവറേജ് ലെവലിലേക്ക് ഞാൻ പോയി. ആ അവസ്ഥയിൽ നിന്ന് പ്ലസ് ടുവിൽ യേശു എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ പറയട്ടെ, എന്റെ പ്ലസ് ടു പരീക്ഷ കഴിയുമ്പോൾ, പ്ലസ് ടു പരീക്ഷ എഴുതുമ്പോൾ പോലും ഞാൻ വളരെ ബുദ്ധിമുട്ടി എഴുതിയിരുന്നു. കാര്യം പഠിച്ചു, പക്ഷെ ഒന്നും എനിക്കൊന്ന് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഭാരപ്പെട്ടായിരുന്നു എഴുതിയത്. പക്ഷെ ആ ദിവസങ്ങളിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. എനിക്ക് ബൈബിളിൽ ഒരു വാക്യങ്ങളും അറിയത്തില്ല, എനിക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അറിയാവുന്ന ഭാഷയിൽ ഞാൻ യേശുവിനോട് സംസാരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, പ്രാർത്ഥിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഇപ്പൊ സജിത്തിനോട് നവീൻബറിനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ യേശുവിനോട് സംസാരിച്ചു, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വന്നേ. അപ്പൊ കർത്താവ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. പലപ്പോഴും കോട്ടയത്ത് സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, കോൺവെന്റ് സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ഭിത്തിയിൽ ഇങ്ങനെ ദൈവവചനം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദൈവവചനം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ സുഹൃത്തിന്റെ വീട്ടിലെ ബൈബിൾ ഞാൻ തുറന്നു നോക്കും. അപ്പൊ ഇത് സത്യമാണ്. അപ്പൊ അതിനകത്ത് എഴുതുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി യേശു എന്നോട് സംസാരിക്കുക. തുടർന്ന് ഞാൻ കർത്താവിനോട് സംസാരിക്കും, കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, നീ 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 പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും, വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും അത് നിനക്ക് ലഭിക്കും എന്നൊരു വാക്ക് കർത്താവ് എന്നെ കാണിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഉന്നതമായ ഒരു മാർക്കോടെ എനിക്ക് വിജയം വേണം, എനിക്ക് പ്ലസ് ടുവിൽ എനിക്ക് നല്ല മാർക്കോടുകൂടി ജയിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. നവീൻ ബ്രദറെ പരീക്ഷ വളരെ പാടായിരുന്നു, ഭയങ്കര പാടായിരുന്നു. ഒരിക്കലും എന്റെ ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ജയം നടക്കത്തില്ല. കാര്യം പ്ലസ് വണ്ണിലെ വിദ്യാഭ്യാസം വെച്ച് ഒരിക്കലും എനിക്ക് പ്ലസ് ടുവിൽ അങ്ങനെ ഒരു മാർക്ക് കിട്ടത്തില്ല. 83% മാർക്കോടെ എനിക്ക് എന്റെ പ്ലസ് ടു പാസ്സാകാൻ എന്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ബ്രദറെ ഇതിനു ശേഷവും നമ്മൾ ഓർക്കും, യേശുവിനെ അറിയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും യേശുവിനെ അറിഞ്ഞിട്ടും ചിലരുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ അവർ ഓർക്കും ഓ യേശു എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അല്ല, അതിനുശേഷം ഞാൻ എന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അതിൻ ബ്രദർ എന്റെ ടെസ്റ്റിമണി എഴുതിയ സമയത്ത് അവൻ ബ്രദർ ഓർക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരിച്ചെന്റെ ഭവനത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി, അമ്മ എന്റെ അപ്പനും അപ്പന്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അവര് വളരെ എന്റെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയതുകൊണ്ട് അവരെന്നെ എന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരപ്പൻ ചിലപ്പം പറയുമായിരിക്കും എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, ഒന്ന് അഭിനന്ദിക്കുമെന്ന് ഓർത്തോണ്ട് ഞാൻ നാട്ടിലോട്ട് വരും എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന്. പ്രതീക്ഷയോടുകൂടി വരുമ്പോ മദ്യത്തിന്റെ ലഹരിയില് നവീൻ ബ്രദറെ ഞാന് കാണുന്നത് അവര് ഭക്ഷണത്തിനകത്ത്, അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ചോറിനകത്ത് ഇടുന്ന മോരുകറി വളരെ ചെറിയൊരു വോൾട്ടേജ് ഉള്ള ഒരു ബൾബിന്റെ ആ വെട്ടത്തില് ഞാൻ കാണുവാണ് ആ മോരുകറി തന്നെ ഇരുന്ന് അനങ്ങണം. ഞാൻ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതിന്റെ ആ മോരിനകത്ത് മുഴുവൻ ഈ പുഴുക്കളാണ്. ഈ ഞാനപ്പോ എന്റെ കർത്താവിനോട് ഞാൻ കർത്താവെ ഈ ഒരു അവസ്ഥയിലൂടെയാണല്ലോ എന്റെ പിതാവ് പോകുന്നത്, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണല്ലോ എന്റെ കുടുംബം പോകുന്നത്, ഞാൻ അറിഞ്ഞ ഈ സന്തോഷം എന്റെ കുടുംബവും അറിയണമെന്ന് അന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നു. ഈ മദ്യത്തിന്റെ ലഹരിയിൽ വാസ്തവത്തിൽ പുഴുക്കളും നിറഞ്ഞ ഭക്ഷണം അത് കഴിക്കുന്ന കാണുവാണോ? അത് അത് കഴിക്കാൻ പോവാ അന്ന് ഞാൻ അവരോട് പറയണം ഇതിനകത്ത് പുഴുവാ, ഇതിനകത്ത് പുഴുവാന്ന് പറയുമ്പോ അവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല, അവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല എന്റെ അയൽപക്കത്തുള്ള അന്ന് ആ വീടിന്റെ തൊട്ട അയൽപക്കത്തുള്ള വീട്ടിലെ ആൾക്കാർ പറയുക ഒരു ആഴ്ച മുഴുവൻ ഇവർ വെച്ചു ആർത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക, കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. കാര്യം അവർക്ക് അങ്ങനെ ഒരു അറിയത്തില്ല, സെൻസേഷൻ പോലും അറിയത്തില്ല അങ്ങനെ. കാര്യം അമ്മയും ഇല്ല, കാര്യം ആർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സുബോധമുള്ള ആരും ആ വീട്ടിലില്ല. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ കുടുംബം മുഴുവൻ ഈ യേശുവിനെ ഈ സന്തോഷം അറിയണം, ഈ ഒരു ശാപത്തിൽ നിന്ന് ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് എന്റെ കുടുംബം മുഴുവൻ വിടുവിക്കപ്പെടണം എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നവീൻ ബ്രദറെ. തുടർന്ന് വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ നാട്ടിലോട്ട് വരാനും ഈ റിസ്റ്റോറേഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതി ഞങ്ങൾ എന്റെ അമ്മ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഞങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞു ഒരു ഒരു ചെറിയ വാടക വീടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കണം, എന്റെ അപ്പനും അമ്മയും എല്ലാവരും ഒരുമിച്ച് താമസിക്കണം. തുടർന്ന് നവീൻ ബ്രദറെ എന്റെ ഇവരെ എല്ലാം വ്യക്തിപരമായിട്ട് കർത്താവ് തൊട്ടു. അതായത് അന്ന് ഞങ്ങൾക്ക് ഒരു വലിയ കടമുണ്ടായിരുന്നു. കടം എന്ന് പറഞ്ഞാൽ കടം വാങ്ങി വലിയ വിഷയത്തിലേക്ക് പോകുമ്പോൾ, മീൻസ് കടം വാങ്ങിയിട്ട് ബ്ലേഡ് പലിശക്കാർ വീട്ടിൽ വന്ന് വിഷയം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ഈ വീട്ടിലേക്ക് എന്റെ അപ്പനെ കാണാൻ ചെല്ലുന്നത്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. കാര്യം 100,000 രൂപയോളമാണ് വായ്പ വാങ്ങി, 10,000 രൂപ വെച്ച് പലിശ കൊടുത്തോണ്ടിരിക്കുക മാസം. കൂലിപ്പണിക്കാരായ എന്റെ അപ്പനും അപ്പന്റെ ഏട്ടനും 10,000 രൂപ വെച്ച് പലിശ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ കുറെ കൊടുത്തു കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു ഞങ്ങള് പല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. വലിയ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റബ്ബർ തോട്ടത്തിനകത്താണ് വീട്ടിലാണ് താമസിക്കുന്നത്. റബ്ബർ കരിയിൽ അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അന്ന് ഞങ്ങളുടെ ആ വീട്ടിൽ
വേറെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് തങ്കൂർ പൗറുഷൻ ചാനലിലൂടെ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. ആ തങ്കൂർ പറഞ്ഞ കാര്യം ഇതാ, ഒരുപക്ഷെ ഒരു രോഗമാണെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ അല്ലെ സഹതാപത്തോടെ വരും, പക്ഷെ ഒരു കടഭാരമാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരും വരത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ യേശു ഇറങ്ങും. ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് യേശുവേൽ വിളിക്കുന്ന പോലെ ഞാനും എൻ്റെ അമ്മയും വിളിക്കുക. ഞങ്ങൾ ആരും സഹായിക്കാനില്ല, യേശു ഇന്ന് ഭവനത്തിൽ ഇറങ്ങണം. കാര്യം അടുത്ത ദിവസം ആ കടം വാങ്ങി കടം തന്ന പുള്ളി വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രഷറിലൂടെ പോകുന്ന സമയത്ത് അതിന് ബ്രദറെ, ഇത് 2008 നടക്കുന്ന സംഭവം, ഞാനും അമ്മയും അച്ഛനും എല്ലാം വിശ്വാസി വന്ന സമയത്ത് അമ്മയും യേശുവിനോട് വിളിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു ചെറിയ ചരിത്രമുണ്ടല്ലോ. മൂന്ന് വയസ്സുള്ളപ്പോൾ, മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ ഈ ദൈവത്തിന്റെ മഹാപദ്ധതി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. കാരണം കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒരു ഭവനത്തിന്റെ മേൽ വന്നാൽ, കർത്താവ് തെരഞ്ഞെടുത്തെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഒരുവാകും മുമ്പേ നമ്മളെല്ലാം തെരഞ്ഞെടുത്ത നല്ല ദൈവവാക്യത്തെ മൂന്ന് വയസ്സോ നാല് വയസ്സുള്ളപ്പോഴാണ് അന്ന് വലിയ പ്രതിസന്ധിയിൽ അമ്മയെ ഡിപ്രഷൻ മൂത്ത് കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റിലിടാൻ പോകുന്നു, തീക്കൊള്ളി എടുത്ത് കുഞ്ഞുങ്ങളെ കുത്താൻ തുടങ്ങുന്നു. അപ്പന്റെ ഭീകരത നിമിത്തം തകർന്ന് ആരോ പറഞ്ഞിട്ട് നിങ്ങളെ ഒരു ഒരു എവിടെയോ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഓടിക്കയറിയത് ബ്രദർ പറഞ്ഞത് ഓർമ്മയുണ്ട്. അത് ഓർമ്മയുണ്ടോ? അതെ, ഉണ്ട് ഉണ്ട് ബ്രദർ. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാര്യം കുഞ്ഞുനാളിലെ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറയുന്നത്, ഈ 4 വയസ്സുള്ള സമയത്ത് അമ്മയും ഞാനും, അമ്മ എന്നെയും കൊണ്ടാണ് എവിടെയെങ്കിലും പോവാണെങ്കിൽ പോകുന്നത്. അങ്ങനെ അമ്മ എന്നെയും കൊണ്ട് ഒരു ഒരു ആന്റി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയം ഉണ്ട്, ഒരു ആരാധനാലയം ഉണ്ട്, അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ദൈവദാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതം നടക്കും എന്നിങ്ങനെ പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് ബ്രദറെ, അവിടെ ആ ഒരു പാട്ട് എനിക്ക് ഓർമ്മ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അത് ഞാൻ ഇപ്പോഴും പാടും. ഞാൻ ആ 4 വയസ്സ് ഞാൻ എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് അവിടെ പോവുക ഞാൻ ഓർക്കുന്നു. കാര്യം കർത്താവ് അന്നേ എന്നെ കണ്ടതാണെന്നുള്ളതാണ് കാര്യം. അന്ന് അവിടുത്തെ ആ ദൈവദാസൻ എന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാമോ, ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞത് തല കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു ഞങ്ങൾ തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ കർത്താവാണ് ചോദിച്ചത് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാമോ. ഇന്ന് പലരും ഓർക്കും എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും എന്റെ മേലെ ആർക്കും ഇഷ്ടമില്ല. പക്ഷെ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾ ആർക്കും വേണ്ടെന്നുള്ള തോന്നൽ മാറ്റി വെച്ച് കർത്താവ് പറയുക, ഇന്ന് കർത്താവ് നിങ്ങളെ വേണം, യേശുവിന് നിങ്ങളെ വേണം. കാര്യം മുന്നമേ തൊട്ട് യേശു വിളിക്കുക നിങ്ങൾ. ഞാൻ 4 വയസ്സുള്ളപ്പോ എന്നെ യേശു വിളിക്കുക, പക്ഷെ അത് തിരിച്ചറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് എന്റെ 17-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിലായി തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചത്. കർത്താവിന്റെ ദാസൻ അന്നൊരു പ്രാർത്ഥനാലയത്തിൽ ഒരു ദൈവദാസൻ ഈ കുഞ്ഞിനെ കർത്താവിന് വേണം എന്ന് പറയുമ്പോൾ അമ്മ അക്ഷരാർത്ഥത്തിൽ, അമ്മയ്ക്ക് അന്നത്തെ അറിവനുസരിച്ച് അത് മനസ്സിലായില്ല. വാസ്തവത്തിൽ അമ്മ ഈ കുഞ്ഞിനെ അവർക്ക് വേണം ദത്തെടുക്കുകയാണോ, ഇവരുടെ ബുദ്ധിമുട്ട് നിമിത്തം ഈ കുഞ്ഞിനെ കൊടുക്കണമല്ലോ എന്ന് വെച്ച് ആ പെറ്റമ്മ പറഞ്ഞു, ഇല്ല എന്റെ കുഞ്ഞിനെ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ കർത്താവല്ലേ ചോദിച്ചത് നിന്നെ എനിക്ക് വേണമെന്ന്. അതിനുശേഷം ബ്രദറെ എന്റെ ജീവിതത്തില് ഈ വലിയ കടത്തിന്റെ വിഷയമാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഈ കടം തന്ന ആള് ബ്ലേഡ് പലിശക്കാരൻ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആ TV പ്രോഗ്രാം കൊണ്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നവീൻ ബ്രദറെ ഇദ്ദേഹം വന്നില്ല, 1 മാസം കഴിഞ്ഞ് വന്നില്ല. 2008 ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കർത്താവ്. 13 വർഷം കഴിഞ്ഞിട്ടും ആ ബ്ലേഡ് പലിശക്കാരൻ വീട്ടിൽ വന്നിട്ടില്ല, ഇന്ന് വരെ പൈസ ചോദിച്ചു വന്നിട്ടില്ല. കാര്യം അദ്ദേഹം ഞങ്ങളെ കാണുമ്പോൾ വഴിമാറി നടക്കും, ഞങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു സങ്കടം പോലെ അദ്ദേഹം വഴിമാറി നടക്കും. അങ്ങനെ വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. തുടർന്ന് എന്റെ വിദ്യാഭ്യാസത്തിൽ, തുടർന്ന് എന്റെ കുടുംബത്തിൽ, വിദ്യാഭ്യാസത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന എന്താ പറയുക, എന്റെ കഴിവല്ല, എന്റെ പ്രാപ്തിയല്ല, യേശു എന്റെ ജീവിതത്തിൽ വന്നത് തന്നതുവാ ഞാൻ പറയുന്നത്. കാര്യം തുടർന്ന് ഞാൻ കോട്ടയത്തെ ബിസിനസ് കോളേജിൽ ഫിസിക്സ് ബിരുദം പഠിച്ചു. അവിടെ കർത്താവ് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാക്കി. അതിനുശേഷം ഞാൻ BEd കോഴ്സ് MG യൂണിവേഴ്സിറ്റി പഠിച്ചു. അവിടെ കർത്താവിന്റെ കൃപയാൽ എനിക്ക് 89% മാർക്ക് കർത്താവ് തന്നു. ഈ സമയത്തൊക്കെയും ഞാൻ മണ്ടന, എന്റെ ബുദ്ധി വലിയ ഇതൊന്നും അല്ല. പക്ഷെ കർത്താവ് അവിടെ എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കയ്യിലോട്ട് ഒരു സാധനം കൊടുത്തു, പിന്നെ യേശുവിന്റെ കൈ അവിടെ കിടന്ന് ഓടുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു പ്രൊഡക്റ്റ് അവസാനം ഉണ്ടാവും. അതെന്റെ ജീവിതത്തിൽ
അതിനുശേഷം ഞാൻ ബാംഗ്ലൂരെ എംഎഡ് പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോട്ടയം യൂണിവേഴ്സിറ്റി അതിന് എൻട്രൻസ് ചെയ്തോളാം, അതിന് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് എം ജി യൂണിവേഴ്സിറ്റിക്ക് എംഎഡിന് സീറ്റ് തന്നു. അവിടെ നിന്ന് ഞാൻ ആ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കർത്താവിന്റെ കൃപയായി എം ജി യൂണിവേഴ്സിറ്റിയിലെ എംഎഡിന് 4-ാമത്തെ റാങ്ക് കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം എംഫില് അതേ എം ജി യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാൻ കർത്താവ് ഒരു സീറ്റ് തന്നു. ആ ആ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റി തന്നെ സെക്കൻഡ് റാങ്ക് കർത്താവുന്നു. അതേ വർഷം അതിനുശേഷം അടുത്ത വർഷം യു ജി സി നെറ്റ് കർത്താവിന്റെ കൃപയാൽ ക്ലിയർ ചെയ്യാൻ കർത്താവ് ഭാഗ്യം. ഞാൻ ഇത് പറയാൻ കാര്യം, 10-ാം ക്ലാസ് കഴിഞ്ഞ് യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജ്യൂസ് കടയിലോ അല്ലെങ്കിൽ ഷൂസ് കടയിലോ ജോലിക്ക് കയറി ചെറിയൊരു സംഭവം വരുമാനം ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ളായിരുന്നു. കാര്യം എന്റെ എനിക്ക് ഒരു മാറ്റവും ഇല്ല, വിദ്യാഭ്യാസത്തിൽ മാറ്റവും ഇല്ല. പക്ഷെ യേശു വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ സ്വപ്നത്തിന്റെ അതിരുകളെല്ലാം കർത്താവ് ഒന്ന് പൊട്ടിച്ചു. കാര്യം അന്ന് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നൈവർദ്ദരെ ഞാൻ ആ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക, കാര്യം എന്റെ ആ 2007 എന്റെ കുടുംബത്തിന്റെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് പറയാറ് എന്റെ ഞങ്ങളുടെ ബാത്റൂം കെ എസ് കാലിത്തീറ്റയുടെ കവറ് ചാക്കിന്റെ മറയായിരുന്നു ഞങ്ങളുടെ ബാത്റൂമിന്റെ കഥകൾ. അപ്പോ അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കൾ എന്റെ വീടിന്റെ വാതിക്കൽ അന്ന് വന്നാൽ പോലും ഞങ്ങൾ അവനെ വീട്ടിലോട്ട് ക്ഷണിക്കത്തില്ല, കാര്യം ഞങ്ങളുടെ അടുക്കള കണ്ട ഉല്ലാസ് വെള്ളം അവർ കുടിക്കത്തില്ല. അതുപോലെ തകർന്ന് അങ്ങനെ ഒരു വീട്ടിലേക്ക് കടന്നു വരാൻ സുഹൃത്തുക്കൾ മടിക്കുമ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് അയച്ചു നമ്മൾ. പിന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ വാടക വീടായിരിക്കാം, ഒരുപക്ഷെ ഒരു നിങ്ങളെ കാണാൻ ചിലർ പറഞ്ഞില്ല എന്നെ കാണാൻ ഒരു ഭംഗിയില്ല, കാണാൻ ഒരു സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എന്റെ വീട് കാണാൻ ഒരു ഇതില്ല. ചിലത് പറയാം എന്റെ അപ്പനും അമ്മയും കാണാൻ എന്റെ അമ്മയുടെ പല്ലൊക്കെ പൊങ്ങിയിരുന്ന ഒരു സമയത്താണ് യേശുവിനെ അറിയുന്നത്. അപ്പൊ ഞാൻ പറയുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ല സുന്ദരിയായിട്ട് ഒരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അന്ന് ഞാൻ പറയാറ്. പക്ഷെ ഞാൻ പറയാം നമ്മുടെ അമ്മയുടെ അപ്പന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മൾ ഓരോരുത്തരും. അപ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്താൽ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറയുന്ന മാത്രമേ കർത്താവ് അത്ഭുതം ചെയ്യും. തുടർന്ന് വളരെ എന്റെ വിദ്യാഭ്യാസത്തിൽ മുഴുവൻ കർത്താവ് വലിയ അത്ഭുതം ചെയ്തത് എന്റെ കുടുംബത്തിൽ എന്റെ ഏറ്റവും ചുരുക്കി ഞാൻ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ പറയുക, ഏറ്റവും എന്റെ മൂത്ത ജ്യേഷ്ഠൻ താൻ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. താൻ ബാംഗ്ലൂർ ജോലി ചെയ്ത സമയത്ത് തന്നെ താന് ഡ്രഗ്സിന് അടിമപ്പെട്ടു. ഞങ്ങളിതൊന്നും അറിയുന്നില്ല, താനും നന്നായിട്ട് കയ്യിൽ പൈസ തരാമെന്ന് ഞാൻ ഡ്രഗ്സിന് അടിമപ്പെട്ടു. തന്റെ കുഞ്ഞുനാൾ തൊട്ടേ തനിക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ട് താന് ഈ ലോകത്തിലെ സന്തോഷത്തിന്റെ പുറകെ പലപ്പോഴും പോയി. അങ്ങനെ ആരാലും വിടുവിക്കപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ കർത്താവ് ആ മകനെ തൊട്ടു. കർത്താവ് ആ മകന്റെ ജീവിതത്തിൽ ആ ഡ്രഗ്സിന്റെ ആ ഒരു ആസക്തി എടുത്തു മാറ്റി. വലിയ അനുഗ്രഹം. ഇന്ന് ചേട്ടന് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്ത് ഗുജറാത്തിൽ ജോലി ചെയ്തു. 2-ാമത്തെ ജ്യേഷ്ഠനായിട്ട് ഞങ്ങൾ പറയുമായിരുന്നു അദ്ദേഹം 10-ാം ക്ലാസ് ജയിച്ചാൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. കാര്യം അതുപോലൊരു ലോകപ്രകാരം ഒരു മണ്ടനായിരുന്നു. പക്ഷെ യേശു തന്നെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ താനിരുന്നൊരു കുവൈറ്റിൽ ഒരു അമേരിക്കൻ കമ്പനി 7 വർഷമായിട്ട് ജോലി ചെയ്യുക, യേശു വന്നതിന് ശേഷം നവംബർ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് ചോദിച്ചാൽ യേശു വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ഡൈനിങ് ടേബിള് ഇല്ല എങ്കിൽ പോലും ഒരു നിലത്തിരുന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. നവംബറെ കുടുംബമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത് കേൾക്കുന്നവർക്ക് എത്രത്തോളം അത് പിടികിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം യേശു വന്നതിന് ശേഷമാണ് ഞങ്ങൾ കോട്ടയത്ത് ചിത്ര സ്റ്റുഡിയോയിൽ പോയി ഫാമിലി എല്ലാം കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തത്. അതാ യേശു വന്നതിന് ശേഷം, യേശു വരുന്നതിന് മുമ്പേ ചെതറിപ്പോയ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഓരോ സ്ഥലത്തു നിന്നും എന്റെ കുടുംബം മുഴുവൻ എന്നെ യേശുവില്ല, കുടുംബം മുഴുവൻ എന്നെ യേശുവില്ല. അതുപോലെ തന്നെ എന്റെ ജ്യേഷ്ഠന്മാർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളികളെ കൊടുത്തു, അനുഗ്രഹിക്കപ്പെട്ട അടുത്ത തലമുറയെ കൊടുത്തു. ഇന്ന് അന്ന് 2007 വരെ കുടിയന്റെ മക്കളെന്ന് ഞങ്ങളുടെ ദേശത്ത് അറിയപ്പെട്ട അതേ കുടുംബത്തെ ഇന്ന് ഞങ്ങൾ ഇതിലെ കൂടെ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി. പലപ്പോഴും പ്രാർത്ഥനാ വിഷയവുമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വരും. പണ്ട് ചീത്തയും അലമുറയും നെഞ്ചത്തിടിയും മാത്രം ഉണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് പ്രാർത്ഥിക്കണം വിനീത് ബ്രദറെ എന്ന് പറഞ്ഞ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതിലെല്ലാം മഹത്വവും യേശു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ വീണ്ടും റിസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ, എല്ലാ മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനാ ആ കർത്താവ് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഭവത്തെ ചെയ്യുമാറാണ്.